നമസ്കാരം. കൊറോണ കാലത്തും പ്രീ വെഡിംഗ് പോസ്റ്റ് വെഡിംഗ് ഷൂട്ടുകൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. ഒപ്പം സേവ് ദി ഡേറ്റും മറ്റേണിറ്റി ഷൂട്ടും കളം നിറയുന്ന കേരളമാണ് നമ്മുടെ മുൻപിലൂടെ ഇങ്ങനെ പാട്ടും പാടി കടന്നു പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പല പ്രീ വെഡിംഗ് വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ടാകും. വിവാഹത്തിൻ്റെ വീഡിയോ ഷൂട്ടിംഗ് ഇപ്പോഴത്തെ കാലത്ത് ഒരു സംഭവമാണെന്ന് തന്നെ പറയാം. വീഡിയോ വ്യത്യസ്തമാക്കാനുള്ള തത്രപ്പാടിലാകും ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തവർ. കഴിവതും ക്രിയേറ്റീവ് ആക്കാനും ഷൂട്ടിങ്ങിനിടയിൽ അപകടകരമായ പല സംഭവങ്ങളും നടക്കാറുണ്ട്. ഈ ഇടയിലായി വധുവും വരനും പ്രീ വെഡിംഗ് ഷൂട്ടിനിടയിൽ പുഴയിൽ വീണ് മരിച്ചു എന്നൊരു വാർത്തയും നമ്മൾ കേട്ടു വന്നിരുന്നു. ഇനി കോമഡി പടങ്ങൾ കാണാനും മറ്റുമായിട്ടൊന്നും തിയേറ്ററിൽ പോയിരിക്കേണ്ട ആവശ്യമില്ല. വെറുതെ പണം കളയേണ്ട ആവശ്യവും ഇല്ല. പണ്ടുണ്ടായിരുന്ന മാദക റാണിമാരുടെ കുറവ് നികത്താൻ ഇപ്പോൾ പ്രീ വെഡിംഗ് എന്ന പേരിൽ കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരും സജീവമായിരിക്കുന്നു. കാലത്തിൻ്റെ ഓരോരോ പോക്കെന്നല്ലാതെ ഇതിനെ വേറെ എന്ത് പറയാൻ. സിനിമാ രീതിയിലൊക്കെ ആയിരുന്നു ആദ്യത്തെ ഫോട്ടോഷൂട്ടുകൾ. വന്ന് ഇപ്പോൾ അഡൾട്ട് സിനിമ പോലെയൊക്കെ ആയി മാറിക്കഴിഞ്ഞു. വധുവിൻ്റെ അർദ്ധനഗ്നവേണി കാട്ടി വൈറലാകാൻ ശ്രമിക്കുന്ന വരന്മാർ, എത്ര നല്ല ആചാരങ്ങൾ! വീട്ടിലിരുന്ന് ഇതൊക്കെ കാണേണ്ടി വരുന്ന മാതാപിതാക്കളുടെ കാര്യമാണ് കഷ്ടം. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം. എന്നാൽ നമ്മുടെ സംസ്കാരത്തെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു. അപകടമുണ്ടായാലും സാരമില്ല, ഞങ്ങൾക്ക് ഇത്രയും മോഡേണായിട്ട് വീഡിയോ എടുത്താൽ മതി എന്നായി ഇപ്പോഴത്തെ ചിന്ത. ഇപ്പോൾ അർദ്ധനഗ്നത വരെ പ്രദർശിപ്പിച്ച സ്ഥിതിക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളൊന്നും തുറക്കാൻ പറ്റാത്ത സ്ഥിതിയിലാകും. എന്തുകൊണ്ടാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ. എല്ലാ കാര്യങ്ങൾക്കും വിലക്കുകൾ കൽപ്പിക്കുന്ന ഭരണം ഇതൊക്കെയൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നേൽ നന്നായിരുന്നു. ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെ എടുക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. അവരുടെയൊക്കെ ഒരു ഭാഗ്യം, അല്ലാതെ എന്ത് പറയാൻ. പൊതുസമൂഹത്തിലും പൊതുവേദികളിലും അവഹേളിക്കപ്പെടാൻ ഇത്തരത്തിലുള്ള കുത്സിതമായ വെഡിംഗ് ഷൂട്ടുകൾ ചെയ്യുന്നതിനോടൊക്കെ എങ്ങനെ താല്പര്യപ്പെടാൻ നമുക്ക് സാധിക്കും? ഇത് മറ്റുള്ള ഫോട്ടോഗ്രാഫേഴ്സിനും കൂടി നാണക്കേടിന് വകയാക്കിയില്ലേ എന്നാണ് സംശയം. വരനും വധുവും ബെഡ്ഷീറ്റിൽ മാത്രം നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് ഈ ഇടയിൽ വൻ വിവാദമായിരുന്നു. അതെടുത്ത ഫോട്ടോഗ്രാഫറിന് നല്ല മറുപടി കൊടുത്തുകൊണ്ട് മറ്റൊരു ഫോട്ടോഗ്രാഫർ നടത്തിയ ഫോൺ സംഭാഷണം സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റായിരുന്നു. ഇതുവരെയും നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കേട്ടു നോക്കുക. ചിരിച്ചു മരിക്കാൻ വേറെയൊന്നും വേണ്ട. അതെടുത്ത ഫോട്ടോഗ്രാഫറിന് എന്തായാലും വയറ് നിറയെ കിട്ടിയെന്ന് സാരം. കൂടുതലും മോഡേണായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് സംസ്കാരത്തിന് ചേരുന്നതാണോ? ഫോട്ടോഷൂട്ടിൻ്റെ പല അവസ്ഥാതരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളത് ആദ്യമായിട്ടാണ്. ആദ്യകാലങ്ങളിൽ ഇതൊക്കെ പല ചാനലുകളും ചർച്ചയ്ക്ക് വെച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ഇതിനെയൊന്നും ഒരു ചാനലിനും വേണ്ട. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കാണും. വിമർശിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് സമൂഹ മാധ്യമങ്ങൾ ട്രോൾ രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അത്ര തന്നെ. കണ്ടിട്ടും കണ്ടില്ലെന്ന് വെക്കാൻ നമുക്കൊന്നും പറ്റാത്തിടത്തോളം കാലം ഇത്തരം കാര്യങ്ങളെ വിമർശന വിധേയമാക്കുക തന്നെ വേണം. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടതായി വരുന്നു. മറ്റൊന്നുമല്ല, അമ്പലനടയിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അത് മറ്റൊരു കുലമെന്ന് പറയാം. ഭഗവാന് പോലും സ്വസ്ഥത കൊടുക്കില്ലേ ഇവരൊക്കെ? ഇത്രമാത്രം അധപതിച്ചു പോയോ നമ്മുടെ സമൂഹം? യുവതലമുറ വഴിതെറ്റുന്നതിൽ വേറെ കാര്യം വല്ലതും വേണോ? എന്നിട്ടും ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ആലോചിച്ചു പോവുകയാണ്. മാന്യതയുടെയും സഭ്യതയുടെയും സകല സീമകളും തകർത്ത് അഴിഞ്ഞടന്ന ജനതയെ പിടിച്ചു കെട്ടേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി, നമ്മുടെ ജനതയ്ക്ക് വേണ്ടി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.